നമസ്കാരം, കർമാനുസിലേക്ക് സ്വാഗതം. പറഞ്ഞു നാവ് വായിലേക്കിട്ടില്ല, ദേ വന്നല്ലോ കേരളത്തിലെ മനുഷ്യാവകാശം കുറയ്ക്കുന്ന ചില വനമാലകൾ. മറ്റാരുമല്ല മിസ്റ്റർ ബൽറാം. എല്ലാവരും കണ്ടുകാണും ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തെലങ്കാന ക്രൂര ബലാത്സംഗത്തിനിരയാക്കി ഒരു യുവ ഡോക്ടറെ കൊലപ്പെടുത്തി മൃതദേഹം കത്തിച്ച കേസിലെ പ്രതികളെ, അതായത് കൊടും ക്രിമിനലുകളെ വെടിവെച്ചു കൊന്ന പോലീസ് നടപടിയെ വിമർശിച്ചുകൊണ്ടാണ് പുള്ളിക്കാരന്റെ വരവ്. ക്രിമിനലുകൾ പരമാവധി ശിക്ഷ അർഹിക്കുന്നുണ്ടായിരിക്കാം, എന്നാൽ ശിക്ഷ വിധിക്കേണ്ടതും നടപ്പാക്കേണ്ടതും പോലീസല്ല നീതിപീഠമാണെന്നാണ് ബൽറാം പറഞ്ഞിരിക്കുന്നത്. മിസ്റ്റർ ബൽറാം, രാജ്യം മുഴുവൻ ഈ കാര്യത്തിൽ ആർത്ത് സന്തോഷിക്കുമ്പോൾ താങ്കൾക്കുണ്ടാകുന്ന ഈ നെടുവീർപ്പുണ്ടല്ലോ, അത് മാനുഷികമായ പരിഗണനയോ നീതിപീഠത്തോടുള്ള അമിതമായ വിധേയത്വമോ ഒന്നുമായി കണക്കാക്കാൻ കഴിയില്ല. നിങ്ങൾ കാണിച്ചിരിക്കുന്നത് തികഞ്ഞ രാഷ്ട്രീയ കളി മാത്രമാണെന്ന് വ്യക്തമാണ്. അല്ലെങ്കിൽ വാർത്തകളിൽ നിറയാനോ പ്രാധാന്യം നേടാനോ വ്യത്യസ്തമായ അഭിപ്രായ നടപടികൾ സ്വീകരിച്ചു എന്നുള്ളത് അവകാശപ്പെടാനോ അല്ലെങ്കിൽ ഒരു ബുദ്ധിജീവി ചമയാനോ ഉള്ള നാടകം മാത്രം. താങ്കളെ പോലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇത് വെറുമൊരു രാഷ്ട്രീയ കളിക്ക് ഉപയോഗിക്കാം. പക്ഷേ ഈ രാജ്യത്തെ നീതി ആഗ്രഹിക്കുന്ന ഏതൊരു പൗരനും ആഗ്രഹിച്ചത് തന്നെയാണ് ആ പോലീസുകാർ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇനി മനുഷ്യാവകാശ ലംഘനം പറഞ്ഞു വരുന്നവർക്ക് ഇതേ നീതി തന്നെ നടപ്പിലാക്കിയാൽ ഈ രാജ്യത്തിൽ നടക്കുന്ന ബലാത്സംഗ കേസുകൾ കുറയുമെന്ന് അനുമാനിക്കാം. എന്തുമാത്രം പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഈ കാവഭ്രാന്തന്മാരെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതെ, ആ പോലീസുകാർ നടപ്പിലാക്കിയത് വലിയ നീതിയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നീതി, ചരിത്രത്തിലെ ഏറ്റവും വലിയ നീതി, സമാനതകളില്ലാത്ത നീതി, ഏറ്റവും സന്തോഷം നൽകിയ നീതി, രോമാഞ്ചം നൽകുന്ന നീതി, അഭിമാനിക്കാൻ തോന്നിയ നീതി, ആവേശം വിതച്ച നീതി. തെലങ്കാന പോലീസിന് വീണ്ടും ഒരു കോടി സല്യൂട്ട് കൊടുക്കുന്നു. എല്ലായിടത്തും ഇങ്ങനെ എൻകൗണ്ടർ ചെയ്താൽ പിന്നെ ബലാത്സംഗം എന്ന കലാപരിപാടി തന്നെ കാലഹരണപ്പെട്ടു പോകുമെന്നുള്ളത് തീർച്ചയാണ്. ബൽറാം, ഒരു കാര്യം കൂടെ പറയണം. ഇത് സംഭവിച്ചത് താങ്കളുടെ കുടുംബത്തിലെയോ വീട്ടിലെയോ ഒരു പെൺകുട്ടിക്കായിരുന്നെങ്കിൽ അത് തന്നെ തെളിഞ്ഞിട്ടും അതിനുശേഷവും നിർഭയയുടെയും സൗമ്യയുടെയും വാളയാറിലെ പെൺകുട്ടികളുടെയും അമ്മമാർ കാത്തിരിക്കുന്നത് പോലെ നിങ്ങളും വർഷങ്ങളോളം നീതിക്കായി കാത്തിരിക്കാൻ ആഗ്രഹിക്കുമോ? ഇന്നും നീതി ലഭിക്കാതെ കിടക്കുന്ന എത്രയോ അമ്മമാരുടെ മുറിവിൽ തേച്ച മരുന്നാണ് ഈ വിധി എന്നുള്ളതും കൂടെ ഓർക്കുക. മനുഷ്യത്വമില്ലാതെ ഒരു പെണ്ണിനെ മാനഭംഗപ്പെടുത്തി കത്തിച്ചവർക്ക് എന്ത് മനുഷ്യാവകാശമാണ് ഇനി നിങ്ങൾ വാദിക്കുന്നത്? അവർ ഓരോ പെണ്ണുങ്ങൾക്കും നിഷേധിച്ച മനുഷ്യാവകാശത്തെ എന്തിന് നിങ്ങളെ പോലെയുള്ള ബുദ്ധിമാന്മാർ ആ ക്രൂരന്മാർക്ക് നൽകുന്നു? കഷ്ടം. അല്ലെങ്കിലും ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണ്, എന്നാൽ അത് സ്വന്തം വീട്ടിൽ വന്ന് അനുഭവിക്കുമ്പോഴേ ഉള്ളു പൊള്ളുന്ന ഓരോ അമ്മമാരുടെയും ബന്ധുക്കളുടെയും അവരൊഴുക്കുന്ന കണ്ണീരിന്റെയും വില മനസ്സിലാകൂ. ഒറ്റ പോസ്റ്റ് ഇട്ട് വാർത്താ പ്രാധാന്യവും ഹീറോയും ചമയാൻ നടക്കുന്ന ഇത്തരം രാഷ്ട്രീയ അടിമകളാണ് ഇതുപോലുള്ള പാഴുകൾക്ക് വളം വെച്ചു കൊടുക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ യുവ നേതാവ് ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം കൂടെ വായിക്കാം. പലർക്കും ഇഷ്ടപ്പെടില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ, ഇതിനെ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. ആ ക്രിമിനലുകൾ പരമാവധി ശിക്ഷ അർഹിക്കുന്നുണ്ടായിരിക്കാം, എന്നാൽ ആ ശിക്ഷ വിധിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും പോലീസല്ല നീതിപീഠമാണ്. അതിൽ ഡിലേ ഉണ്ടായേക്കാം, ശക്തമായ തെളിവുകൾ വേണമെന്ന ഷാഠ്യം ഉണ്ടായേക്കാം, അത് വേറെ വിഷയം. സിസ്റ്റത്തിന്റെ പോരായ്മകൾക്കുള്ള പരിഹാരം കാണേണ്ടത് കയ്യിൽ കിട്ടിയവരെ വെടിവെച്ച് കൊന്നിട്ടല്ല. ഇപ്പോൾ നടന്നത് പോലീസ് ഒരുക്കിയ വ്യാജ ഏറ്റുമുട്ടൽ നാടകമാണെന്നത് സ്വാഭാവികമായും സംശയിക്കാം. കാരണം അതാണ് ഇന്ത്യൻ പോലീസ്. പലരും കരുതുന്നത് പോലെ ക്രൂരമായ പീഡനത്തിനിരയാക്കപ്പെട്ട ആ യുവതിക്ക് നീതിയല്ല ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത്. കയ്യിൽ കിട്ടിയ നാല് പ്രതികളെയും ഒറ്റയടിക്ക് കൊന്നുകളയുന്നതിലൂടെ കേസിന്റെ തുടരന്വേഷണത്തിന്റെ സാധ്യതകളാണ് യഥാർത്ഥത്തിൽ ഇല്ലാതാകുന്നത്. മറ്റേതെങ്കിലും വമ്പന്മാരെ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ വാർത്ത കേട്ട് ആവേശഭരിതരായി കമന്റ് ഇടുന്ന ആൾക്കൂട്ടം ഒരു ജനാധിപത്യമെന്ന നിലയിൽ ഈ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ ആൾക്കൂട്ടം അർഹിക്കുന്നത് ഒരു പോലീസ് സ്റ്റേറ്റ് ആണ്, ഫാഷിസമാണ്. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.